വെച്ചിട്ടുള്ളത് ലഗോൺ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഡാളിൻ്റെ ചൂടായതിന് ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് ബേലീഫ് ഇട്ടെടുത്ത് കണ്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് റൈസിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും രണ്ടര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്തേക്കാണ്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് രണ്ട് നാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അഞ്ചര ഗ്ലാസ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തേക്കാണ്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചെമ്പിലേക്ക് കുറച്ച് ഡാൾഡ ഒഴിച്ചു കൊടുത്തേക്കാണ്ട് അതൊന്ന് മെൽറ്റാകുമ്പോൾ അതിലേക്ക് സവോള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേക്കാണ്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തേക്കാണ്ട് ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോൾ അത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് കണ്ട് അതും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതുപോലെ ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് കണ്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതും ഇട്ട് കൊടുത്തേക്കാണ്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടുകൊണ്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിരുന്നു. അത് തീക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പുതിനൻ്റെ ഇല, മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്തേക്കാണ്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഒണിയനും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കണ്ട് ഒന്ന് ദമ്മിട്ട് വെക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ലഗോൺ ബിരിയാണി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.